കാവ്യ മാധവൻ ചേട്ടാ എന്നെ ഈ മനോരമക്കാർ അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞത് കാവ്യ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കണം. മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് സർപ്രൈസ് ഇട്ടേക്കണം. ഓക്കേ, ഞാൻ ആരെന്നല്ലേ. സർപ്രൈസ് ആയ പിന്നെ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് ചിലപ്പോ വിശേഷങ്ങളൊക്കെ കൂടി കൂടി വരും. എന്താണാവോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, കുറച്ച് കഴിയട്ടെ. കാലം എല്ലാം തെളിയിക്കും. എന്താ ചെയ്യട്ട് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. ചിലപ്പോ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനാ ചിലപ്പോ ധൈര്യം കൊടുക്കാതെ. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാ മതി, അവര് വിശ്വസിക്കും. പെട്ടെന്നൊരു കുഴപ്പം പിടിച്ചൊരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അതൊരു വലിയ പോരായ്മയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും. എനിക്കത് ഓർമ്മയില്ല. വല്ല വല്ല മനുഷ്യന്മാരെ കകരെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടർ ആരാണ്? കംഫർട്ടബിൾ ആയിട്ടുള്ള വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇളയാൻ നടക്കണേ? പ്ലസ് ടു എഴുതി പാസ്സായി. ഒരു മാസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. രണ്ട് വർഷത്തതാണ് ഞാൻ പഠിച്ചത് ഒരുമിച്ചിട്ട്. 11th ഉം 12th ഉം ഒരുമിച്ചിട്ടാണ് ഞാൻ ഒരു മാസം കൊണ്ട് പഠിച്ചിട്ട്. എനിക്ക് 55% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലേ, ഞാനൊരു നോർമൽ അല്ലേ എന്നൊക്കെ ചിലപ്പോ തോന്നാറുണ്ട്. ഇത്തിരി വട്ടുണ്ടാവണം അവനെ എത്രയൊക്കെ. പക്ഷെ എനിക്കൊരല്പം കൂടുതലാണോ അത് എന്നൊരു സംശയമില്ലായിരിക്കില്ല. നാരായണൻ കുട്ടി, എടോ ഇവർക്ക് മുഴുത്ത വട്ടാ, കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന വിളിച്ചിട്ട് പോടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ അപാര ധൈര്യമാണ്, ഞാൻ എന്തും ചെയ്യും. വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയല്ല. പക്ഷെ എന്റെ ഒരു ബേസ്, ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, എനിക്ക് എന്നും വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓ അപ്പടിയാ? അതെനിക്ക് തെരിയാതെ. പണ്ട് ചന്ദ്രനദിക്കുന്ന ദിക്കില്ലാത്ത പോലെ തന്നെ സ്വഭാവം കേ കഴിഞ്ഞാൽ ആൾക്കാർ മന്ദബുദ്ധി എന്ന് പറയാം. ഇതിന് ബുദ്ധിയൊന്നും വളരില്ലേ. ബാക്കി വിശേഷം വന്നിട്ട് പറയാം, വരട്ടെ.